ഉമ്മൻചാണ്ടിയുടെ പിറന്നാളിന് പിണറായി വിജയൻ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് എറണാകുളത്ത് മറ്റ് പരിപാടിയൊന്നും ഇല്ലാതിരുന്നിട്ടും ഉച്ചയ്ക്ക് ശേഷം അവിടെ എത്തുന്നു, വിമാനത്തിൽ അവിടെ എത്തുന്നു. ഉമ്മൻചാണ്ടിയെ കണ്ടു, ജർമ്മനിയിൽ പോയി ചികിത്സിച്ച് ഭേദമായി വാ എന്നുള്ള ഒരു ആശംസ വാക്ക് കൊടുക്കുന്നു. ഉമ്മൻചാണ്ടിയും ആ ഒരു വലിയ സന്തോഷം സോഷ്യൽ മീഡിയയിലടക്കം പിണറായി വിജയൻ്റെ പേജിൽ അദ്ദേഹം ആ നന്ദി പങ്കുവയ്ക്കുന്നു. എല്ലായിടങ്ങളിലും അല്ല, ഉമ്മൻചാണ്ടി അതിൽ നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു പിണറായിക്ക്. അതിന് പിന്നാലെ മുമ്പ് കെ കരുണാകരനും ഇ കെ നയനാരും തമ്മിലുള്ള ഒരു സൗഹൃദ സന്ദർശനത്തിന്റെ വീഡിയോയും ചിത്രങ്ങളും ഒക്കെ വ്യാപകമായി നല്ല രണ്ട് കാര്യമാണ്. ഉമ്മൻചാണ്ടി സാറിന്റെ പിറന്നാളിനുപരി അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് പോകുന്നത് കൊണ്ടും കൂടാണ് ഇദ്ദേഹം ഓടിച്ചെന്നത്. ഇതേ മെസ്സേജാണ് പണ്ട് കരുണാകരൻ സുഖമില്ലാതെ ആശുപത്രിയിൽ കിടക്കുമ്പോഴാണ് ഇ കെ നാരായണൻ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം ചെല്ലുന്നതും അവർ തമ്മിൽ സംസാരിക്കുന്നതുമായിട്ടുള്ള വീഡിയോയും ഇതിനോടൊപ്പം ചേർത്ത് വെച്ചാണ് ഇന്നലെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത്. അല്ല, ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് വ്യക്തിവിരോധമൊന്നും മറ്റുകൊണ്ട് നടക്കേണ്ടുന്ന സംഗതിയല്ല എന്നുള്ളതിൻ്റെ ഒരു വലിയ അടയാളപ്പെടുത്തലാണ്. ശരിക്കും ഈ പിണറായി വിജയനെ പോലുള്ള ഒരു നേതാവ് എപ്പോഴും ധാർഷ്ട്യമൊക്കെ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരാളാണ് എന്നാണ് പൊതുവെയുള്ള ഒരു വൈപ്പ്. ആരൊക്കെ ഇത്തരം കാര്യങ്ങളിലൊന്നും വിശ്വസിക്കാത്തവരാണ്. അതായത് ഇപ്പോ വി എസിന് തന്നെ ഒരൊറ്റ വാക്കിൽ പ്രിയപ്പെട്ട സഖാവിന് പിറന്നാളാശംസകൾ എന്ന് പറഞ്ഞ് നമ്മളത് ചർച്ച ചെയ്തതാണ്. അപ്പോ ആ പിണറായി വിജയൻ അങ്ങനെയാണ് എന്നുള്ളതാണ്. ആ ഒരിടത്ത് നിന്ന് എറണാകുളത്ത് പെട്ടെന്ന് ഒരു പരിപാടി, രാവിലെ ഫോണിൽ വിളിച്ച് ആശംസകൾ നേർന്നു, അതിനുശേഷം ഡൽഹിയിൽ നിന്ന് വന്ന് ഇറങ്ങുന്നു, നേരെ അവിടേക്ക് പോകുന്നു. ബാക്കിയുള്ള പരിപാടികൾ, തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്ന അത്യാവശ്യ പരിപാടികൾ ഒക്കെ അതൊന്ന് ഡിലേ ആക്കി ഇവിടെ ഈ പരിപാടിയിൽ അവിടെ ഉമ്മൻചാണ്ടിയെ കാണാൻ പോകുന്നു. അതൊരു വല്ലാത്ത മെസ്സേജ് കൊടുത്തു. കാര്യം പിണറായി എന്ന് പറയുന്ന നേതാവ് ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനെയും ആ ഒരു മനുഷ്യൻ അത് അദ്ദേഹത്തിൽ ഉണ്ട്, ആ ഉണ്ട് എന്നുള്ളൊരു സന്ദേശം കൃത്യമായി കൈമാറുന്നുണ്ട്. അത് മാത്രമല്ല, ഈ ജനുവരി മാസം 20-ാം തീയതിയാണ് പിണറായി വിജയൻ അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയ ഘട്ടത്തിൽ കെ പി സി പ്രസിഡന്റ് കെ സുധാകരന് ഒരു കത്തെഴുതിയിരുന്നത്. പുറമാണോ പ്രിയപ്പെട്ട കാരണഭൂത എന്നൊക്കെ വിളിച്ചിട്ട് അങ്ങ് കാരണഭൂതനായ അങ്ങ് ചികിത്സയ്ക്ക് പോയിരിക്കുന്നു, നാട്ടുകാരുടെ പൈസയ്ക്ക് ചികിത്സയ്ക്ക് പോയിരിക്കുന്നു, സാമ്രാജ്യത്വ നാട്ടിൽ ചികിത്സയ്ക്ക് പോയിരിക്കുന്നു. ഒപ്പം അന്ന് കോടിയേരിയൊക്കെ അതിനകത്ത് കുത്തി നോക്കുന്നു. ചികിത്സയുടെ അസഹനീയത കൊണ്ടാകാം കോടിയേരിക്ക് ഇവിടെ ഉച്ചക്കിറുക്കാണ് എന്ന് ഒരു വരിയൊക്കെ അതിനകത്ത് എഴുതിയിരുന്നു. അങ്ങനെ പിന്നെ കത്ത് പിൻവലിച്ചു. അല്ല, കത്ത് എഴുതി കഴിഞ്ഞിട്ട് പിന്നെ സോഷ്യൽ മീഡിയയിൽ കൂടി ലക്ഷക്കണക്കിന് ആളുകളുടെ മുന്നിൽ സോറി പറയുന്നതിന്റെ ഇതാണ്. അല്ല, ആ അന്ന് ആ കത്തെഴുതിയ സുധാകരനൊക്കെ തിരിച്ചറിയേണ്ടുന്ന ഒരു സന്ദേശമാണ്. ശരിക്കും ഉമ്മൻചാണ്ടിയുടെ ചികിത്സ അത് ജർമ്മനിയിലേക്ക് വിദേശത്ത് വേണ്ടി വരുന്നു. നമ്മൾ അന്ന് തന്നെ പിണറായി വിജയൻ ചികിത്സയ്ക്ക് പോകുമ്പോൾ തന്നെ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ സുധാകരൻ നേതൃത്വം നൽകി ഒരു ക്യാമ്പയിൻ തുടങ്ങി വെക്കുകയാണ്. അതൊന്നും ഒരിക്കലും പാടില്ല. നേതാക്കന്മാരെങ്കിലും, അണികൾക്ക് വിവരമില്ലാത്തവരുണ്ടാകാം അണികളിൽ, അവർക്ക് എന്ത് വേണമെങ്കിലും പറയാം സോഷ്യൽ മീഡിയയിൽ. പക്ഷേ നേതാക്കന്മാർ അത്തരത്തിലുള്ള ഒരു ഇതിന് നേതൃത്വം കൊടുക്കരുത്. അതൊരു ബാലിശമായ ഒരു സന്ദേശം താഴേക്ക് വിട്ടതുകൊണ്ട് മാത്രമാണ് അന്ന് അതിനെക്കുറിച്ച് ഒരു ചർച്ച ആ പ്ലാറ്റ്ഫോമുകളിൽ നടന്നത്. യെസ്, അത് അതിനെയൊക്കെ അതൊക്കെ നമ്മൾ കാണേണ്ടത്. ഇപ്പോ പിണറായി എവിടെ ചെല്ലുന്നു, ഉമ്മൻചാണ്ടിയെക്ക് ആശംസ അറിയിക്കുന്നു, അദ്ദേഹത്തിന്റെ ചികിത്സ ഏറ്റവും നന്നായി നടക്കണം എന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. ഇതൊക്കെയാണ് നമ്മുടെ രാഷ്ട്രീയത്തിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടുന്ന കാര്യം. ഇനി ഒരു പക്ഷേ സുധാകരനും ഇതുപോലെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇതുപോലെ ചികിത്സയ്ക്ക് വേണ്ടി പോവുകയോ അല്ലെങ്കിൽ പിറന്നാൾ ആശംസയ്ക്കോ ചെയ്യുന്ന ഒരു ഘട്ടം വരുവാണെങ്കിൽ പിണറായി പോയിക്കൂടാന്നില്ല. പിണറായി പോവുകയാണെങ്കിൽ അല്ല, ഈ അത് അത് പറയുമ്പോ സുധാകരൻ എന്ന ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്ത അഭിമുഖത്തിൽ അക്കാര്യം കൃത്യമായി പറയുന്നുണ്ട്. ആകെ കൊടിയേരിയുടെ മരണസമയത്ത് അവിടെ ഇരിക്കുമ്പോൾ ഞാൻ ചെന്നപ്പോൾ പിണറായി എണീറ്റു, തിരിച്ചു പോകുന്നപ്പോഴും എണീറ്റു. അതിനപ്പുറത്ത് ഞങ്ങൾ തമ്മിൽ ഒരു ഒരു എന്താണ് ഒരു നേർക്കുനേർ കൂടിക്കാഴ്ച, ഒരു സൗഹൃദ കൂടിക്കാഴ്ച ഉണ്ടാകുമെന്ന് കരുതുക വയ്യാതെ സുധാകരൻ പറയുന്നുണ്ട്. അത് രണ്ടുപേരുടെയും മനസ്സിൽ ആ ഇതുണ്ട്. അപ്പോൾ തന്നെ എം വി ഗോവിന്ദ മാഷുമായുള്ള അടുത്ത സൗഹൃദത്തിനെ കുറിച്ച് സുധാകരൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞത് ഒരു പിണറായി വിജയൻ മനുഷ്യനെപ്പോഴെങ്കിലും മാറാമല്ലോ. പിന്നെ ഒരു ആരോഗ്യാവസ്ഥ എന്നൊക്കെ പറയുന്നത് നമ്മള് അതെ, അത് എത്ര വൈരാഗ്യമുള്ള ആളെന്നൊക്കെ പറഞ്ഞാലും ഒരാൾ ഒരു കിടക്കയിലാകുമ്പോൾ ഒരാൾക്ക് അസുഖമുണ്ട് എന്നറിയുമ്പോൾ അയാളെ ഒന്ന് സന്ദർശിക്കുക, അതൊരു മനുഷ്യത്വമാണ്. ഈ പറഞ്ഞതുപോലെ സംഭവിച്ചേക്കാം, സംഭവിച്ചുകൂടായൊന്നുമില്ല, പക്ഷേ ഈ പറഞ്ഞതുപോലെ അസുഖങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക്. ഈ കൊടിയേരിയും സുധാകരനും തമ്മിൽ പോലും വളരെയേറെ അങ്ങോട്ടും ഇങ്ങോട്ടും പല
വാഗ്വാദങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ള ശത്രുതാ മനോഭാവത്തിൽ കഴിഞ്ഞിരുന്ന രണ്ട് പൊളിറ്റിക്കൽ പാർട്ടികൾ, രണ്ട് ദിശയിലുള്ള രണ്ട് പാർട്ടികൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ, ഒന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും മറ്റേ കോൺഗ്രസ് പാർട്ടിയുടെ കെ പി സി പ്രസിഡന്റും. അപ്പോൾ ഇവർ തമ്മിൽ ഒരിക്കലും അടുക്കത്തില്ല. എന്നിട്ട് പോലും ഈ സുധാകരനെ നമ്മൾ കണ്ടിരിക്കുന്ന ഒരു ഉറച്ച ഈ പിണറായിയെ പോലെ അതിന്റെ മറ്റൊരു ആ അത്രയ്ക്ക് ഇതുള്ള ഒരു കട്ടിയുള്ള ഒരു മനസ്സുമായി നടക്കുന്ന സുധാകരൻ പോലും കോടിയേരിയുടെ മരണത്തിന് അവിടെ ചെന്നു ചെന്നപ്പോൾ ഇദ്ദേഹം അദ്ദേഹത്തെ ബഹുമാനിക്കുന്നില്ല. ഒരാള് അദ്ദേഹത്തെ ബഹുമാനിക്കുക എന്നുള്ളതാണ് സുധാകരൻ അത് എടുത്തു പറയുന്നതിന്റെ ഒരു കാര്യം. സുധാകരനും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇരിപ്പിലിരിക്കും എന്നുള്ള കരുതൽ രണ്ടു ഘട്ടത്തിലും. അതുകൊണ്ടാണ് സുധാകരനായ അഭിമുഖത്തിൽ അത് എടുത്തു പറഞ്ഞത്. കാരണം ഞാൻ ചെന്നപ്പോഴും തിരിച്ചു വരുമ്പോഴും അദ്ദേഹം ആ ബഹുമാനത്തോടുകൂടി എന്നെ യാത്രയാക്കി എന്നുള്ളത് എടുത്തു പറയുന്നതിന്റെ കാര്യം നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം. ഇപ്പോൾ പിണറായിയുടെ ഈ സന്ദർശനം, കെ കരുണാകരൻ, ഇ കെ നയനാർ കൂടിക്കാഴ്ച, ഇതൊക്കെ നമുക്ക് നൽകുന്ന ഒരു വലിയ സന്ദേശം, വ്യക്തിപരമായി മനുഷ്യർ തമ്മിൽ ഈർഷ്യകൾ ഈ രാഷ്ട്രീയത്തിന്റെ പേരിൽ വച്ചു പുലർത്തേണ്ടുന്ന കാര്യമില്ല എന്നുള്ള സന്ദേശമാണ്. അണികൾ സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ തെറിവിളികൾ നടത്തിയാലും ഇത്തരത്തിലുള്ള മെസ്സേജുകൾ ഉണ്ടാകുന്നത് അവരെ ആ മനോഭാവത്തിൽ നിന്ന് കുറെ മാറ്റുന്നതിന് സഹായകരമാകും അല്ലേ? ഈ കോടിയേരിയുടെ മരണത്തില് ബി ജെ പി നേതാക്കൾ എല്ലാരും അനുശോചിച്ചു. അവർ സുരേന്ദ്രനൊക്കെ അവിടെ പോയി. അങ്ങനെ പല അല്ല അങ്ങനെയാണ് നമ്മൾ ഈ വ്യക്തിബന്ധങ്ങൾ ഇല്ലാതാവുന്ന അല്ലെങ്കിൽ വ്യക്തികളെ അധിക്ഷേപിക്കുന്നതിന് ഒക്കെ കാരണമാകുന്ന ഘടകങ്ങളെ ഇല്ലാതാക്കാൻ പൊളിറ്റിക്സ് ഏതോ ആകട്ടെ, പക്ഷേ വ്യക്തിബന്ധങ്ങൾ നിലനിർത്തി പോകണമെന്ന് തന്നെയാണ്. അത് സൗഹൃദവും നിലനിർത്തി പോകണം എന്നുള്ളൊരു മെസ്സേജാണ് കീഴ്ഘടകങ്ങൾക്ക് ഈ നേതാക്കന്മാർ. ശരിക്കും ഈ ഉമ്മൻചാണ്ടിയുടെയും പിണറായിയുടെയും ഈ കൂടിക്കാഴ്ച പോലും മോശമായി ചിത്രീകരിച്ചു. ഈ കൂടിക്കാഴ്ച ഉണ്ടാകുന്നത് ഒരു മെസ്സേജ് നൽകാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നേതാക്കന്മാർ. അപ്പൊ നമ്മൾ അണികൾ ഈ ആവശ്യമില്ലാതെ വെറുതെ വർത്തമാനം പറഞ്ഞ് ആളുകളെ വെറുപ്പിക്കേണ്ടുന്ന കാര്യമില്ല എന്നുള്ള ഒരു സന്ദേശമാണ് ഈ നൽകുന്നത്. അത് അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. തുടങ്ങി വെച്ച കരുണാകരൻ നയനാർ കൂടിക്കാഴ്ച അവിടെ മുതൽ തുടങ്ങിയതാണ്. എന്നിട്ട് പോലും നമ്മുടെ അണികൾ പരസ്പരമായി വിരുദ്ധ ചേരിയിൽ നിന്ന് പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യത്തിലാണ് പലതും ഈ നടക്കുന്ന, താഴേക്കിട്ട് നടക്കുന്ന കൊലപാതകങ്ങളും ഈ രാഷ്ട്രീയ അക്രമങ്ങളൊക്കെ നടക്കുന്നത് അതിൻ്റെ ഇതിൻ്റെ ഒരു മറുവശമാണ്.